എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഇഫ്താർ സ്പെഷ്യൽ ബീഫ് കട്ട്ലറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 600 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വെള്ളം വാർന്നു പോയ ശേഷം പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/4 കപ്പ് വെള്ളവുമാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്ന ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് 11 വിസിൽ വരുന്നതുവരെയാണ് ഞാനത് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ബീഫിനനുസരിച്ചിട്ട് പാകത്തിന് വേവിച്ചെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. 3 വലിയ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ ശേഷം ഓരോന്നും 2 ആയി മുറിച്ച് നികക്കെ വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 4 വിസിൽ വരുന്നതുവരെയാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഈ കട്ട്ലറ്റിന് ആവശ്യമായിട്ടുള്ള മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മീഡിയം വലുപ്പത്തിലുള്ള 2 സവാളയും 1/2 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും 2 ദണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും 5 പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു കടായിലേക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില്, ഒന്ന് ചൂടായി വന്നപ്പോൾ സവാളയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം വലിപ്പത്തിലുള്ള 2 സവാളയാണ് ചേർത്തിരിക്കുന്നത്. ഇതിനി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് വഴന്ന് വന്ന ശേഷമാണ് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടാണ് ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കുന്നത്. ദേ ഇപ്പോൾ ഈ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് 5 എണ്ണം ചേർത്തിട്ടുണ്ട്. കറിവേപ്പിലയും വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ദേ ഇപ്പോൾ ഇതെല്ലാം പാകത്തിന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.25 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് ഈ മസാലയുമായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ദേ ഇപ്പോൾ പൊടികളൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് ക്രഷ് ചെയ്തെടുത്ത ബീഫാണ് ചേർക്കുന്നത്. കുക്കർ തുറക്കുന്ന സമയത്ത് ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാകും. അപ്പോൾ ആ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുത്ത ശേഷം ചൂടാറിക്കഴിഞ്ഞിട്ട് വേണം ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൾസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് വേണം ഇതൊന്ന് ബീഫ് ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് സമയം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങാണ് വേവിച്ച് ഉടച്ചത് ചേർക്കുന്നത്. അത്യാവശ്യം 3 വലിയ ഉരുളക്കിഴങ്ങാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഈ ബീഫിൻ്റെ മിക്സുമായിട്ട് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഒരല്പം കൂടി ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റിവെക്കാം. അല്പം ഒന്ന് ചൂടാറിക്കഴിഞ്ഞ ശേഷം നമുക്കിത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടൊന്ന് മാറിയിട്ടുണ്ട്. ഞാൻ കൈകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈയൊരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നന്നായിട്ട് കൈകൊണ്ട് അമർത്തി പ്രസ് ചെയ്തിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ദേ ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കണം. ദേ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്യാവുന്നതാണ്. ഓവൽ ഷേപ്പിലോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലോ ഒക്കെ എടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് കൈയുടെ ഇടയിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സൈഡിലൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളയിൽ ഒന്ന് മുക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 മുട്ടയുടെ വെള്ളയാണ് ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ മുട്ടയുടെ മഞ്ഞ എടുക്കാത്തത്, നമ്മൾ മുട്ട മഞ്ഞയും കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് എണ്ണയിലേക്ക് ഇടുമ്പോൾ വല്ലാതെ അങ്ങ് പതിഞ്ഞു വരുന്ന കാണാം. അതുകൊണ്ടാണ് മുട്ടയുടെ വെള്ള എടുത്തത്. ഇനി ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇപ്പോൾ മൊത്തത്തിൽ നമുക്ക് 2 മുട്ട വെള്ള വേണ്ടി വന്നു ഈ ഇത്രയും കട്ട്ലറ്റ് ഒന്ന്
ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഞാൻ ഒരു മുട്ട വെള്ളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതിനുശേഷം രണ്ടാമതൊരു മുട്ടയും കൂടെ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 19 കട്ട്ലറ്റാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കിയെടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് തിളച്ച് വന്ന ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ഈ കട്ട്ലറ്റ് ഒന്ന് വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ട് വശവും ഒന്നും പാകത്തിനൊന്നും മുരിഞ്ഞു വരുന്നത് വരെ ഇതൊന്നും ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്കിത് നിറയെ എണ്ണ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗത്തോളം എണ്ണ ഒഴിച്ചിട്ടും വറുത്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തീ ഒരുപാട് അങ്ങ് കൂട്ടി വയ്ക്കേണ്ട. ഇപ്പോൾ ഇത് രണ്ട് വശവും പാകത്തിന് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള ബീഫ് കട്ട്ലറ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കട്ട്ലറ്റ് എല്ലാം ഷേപ്പ് ചെയ്തെടുത്ത് ഞാനൊരു കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.